എന്ന വ്യൂ ആ ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്നെ സ്ഥലമെന്നറിയാം, അടിപൊളി. നമ്മൾ ഈ ലേ ലഡാക്കും മണാലിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യവും മൂന്നാറിൻ്റെ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നടക്കുന്നത്. അടിപൊളി ഒരു റിസോർട്ടും റൂമും സൗകര്യങ്ങളും അതുപോലെ തന്നെ കിടിക്കാച്ചി തണുപ്പും കാറ്റും, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം. ആ എന്നാ ബ്യൂട്ടിയാണെന്നറിയാം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ടീ ഗാർഡൻ ജീപ്പ് സഫാരി ഉണ്ട്, കൊളുക്കുമല ജീപ്പ് സഫാരി ഉണ്ട്, രാവിലെ സൺറൈസ് കൊളുക്കുമല രാവിലെ 4:30 കാണാൻ പോകുന്നുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളിവിടെ ആനയിറങ്ങൽ ഡാമും പിന്നെ ചതുരംഗപ്പാറ. ഈ സൈഡിലെ വ്യൂ ഉണ്ടോ, തേയിലത്തോട്ടങ്ങളാണ്. അപ്പുറത്ത് കാണുന്ന മല മീശപ്പുലിമലയാണ്, പക്ഷേ നല്ല ക്ലൗഡ്സ് ആയി കഴിഞ്ഞു. രാവിലെ നമ്മൾ അത് കാണിക്കാം. അപ്പം ഇത് ഒരു രക്ഷയില്ലാത്തൊരു റിസോർട്ടാണ് കേട്ടോ. വളരെ കൂളാണ്, കാമാണ്, ക്വയറ്റാണ്. അപ്പം ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ആണെങ്കിൽ ഇതുപോലുള്ള റിസോർട്ട്സിൽ. അപ്പോൾ നമ്മുടെ ഈ കപ്പിത്താൻ ബംഗ്ലാവ് അല്ലെങ്കിൽ കപ്പിത്താൻ ഡെയിൽ റിസോർട്ട് സൂര്യനെല്ലിയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നിങ്ങളൊരിക്കലും നിങ്ങൾക്കതൊരു ലോസ് ആയിരിക്കത്തില്ല. ശരിക്കും നിങ്ങളെല്ലാവരും അതിന് എന്നോട് താങ്ക്സ് പറയുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്താ പറഞ്ഞ കിടുക്കാച്ചൊരു യാത്രയായിരുന്നു. KSRTC ബസ്സിലാണ്ട ഒരു ക്ഷീണമല്ല സാർ. നമ്മൾ ഈ ബൈക്കിലും കാറിലൊക്കെ വരുമ്പം ഈ പ്ലേസസ് എല്ലാം ഒന്ന് കറക്റ്റ് കാണാം. നമ്മൾ ഓരോരുത്തർ നിർത്തി ഇറങ്ങിയതാണ്. ഇത് എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് നല്ല കാഴ്ച കാണാൻ പറ്റി. രണ്ടരയ്ക്ക് ഞാൻ മൂന്നാർ ടൗണിലെത്തി. ടൗണിലെത്തി കഴിക്കാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവിടുന്ന് തന്നെ അപ്പം തന്നെ ഒരു ബസ് കിട്ടി. സാറിന് ഞാൻ അവിടുന്ന് ജീപ്പിന് വരാനാണ്, സൂര്യനെല്ലിക്ക് വരാനിരുന്നത്. അപ്പം ബസ് തേനി ബോഡിക്ക് പോകുന്നൊരു ബസ്, KSRTC ബസ് കിട്ടി. അപ്പോൾ അതിന് 28 രൂപയാണ് ചാർജ്. അപ്പം നമുക്ക് 210 രൂപ ചെങ്ങന്നൂർ മൂന്നാറായി, 25 രൂപ ഈ പവർ ഹൗസ് എന്ന് പറയുന്ന സ്റ്റോപ്പിലെത്തി. നല്ല മനോഹരമായ സ്ഥലമാണ്, നല്ല മഞ്ഞും കോടയും, അപ്പം നല്ല തണുത്ത കാറ്റും, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് ഇനി സൂര്യനെല്ലിക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വിൻ്ററിന് അടിച്ചു പൊളിക്കാൻ നമ്മുടെ കേരളം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം മഴയാണെന്ന് ഓർത്താലും മൂന്നാറൊന്നും വരാതിരിക്കേണ്ട, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പം എല്ലാവരും റോഡുകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, നേരത്തെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലായി വരുന്നുണ്ട്. അപ്പം നല്ല, നമ്മൾ ഈ മൂന്നാറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ വന്ന റൂട്ട് എന്ന് പറയുന്നത് നല്ല സീനിക് റൂട്ടാണ്. കിടുക്കാച്ചി റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ്. അപ്പം നല്ല രസമുണ്ട് കാണാൻ, നല്ല കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നോക്കിക്കേ, പെട്ടെന്ന് കോട മൂടി മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ളൊരു അടിപൊളി കാലാവസ്ഥയാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റും കോടയും എല്ലാം കൊണ്ട് നല്ല അടിപൊളി കിടുക്കാച്ചൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ മൂന്നാറിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കപ്പിത്താൻസ് റിസോർട്ടിലേക്കുള്ള യാത്രയാണ്. ആ റിസോർട്ടിലേക്കുള്ള യാത്രയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതോ സിനിമാ ലൊക്കേഷനിലൂടെയൊക്കെ പോകുന്ന പോലെയുണ്ട്. അടിപൊളി നല്ല കിടുക്കാച്ചി ഒരു സ്ഥലമാണ് ഈ സൂര്യനെല്ലി എന്ന് പറയുന്നത്. കൊളുക്കുമലയുടെ അടിവാരത്താണ് ഈ റിസോർട്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മുടെ മൂന്നാർ കേറ്ററിംഗ് കോളേജും എല്ലാം ഈ റിസോർട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ്.
അപ്പോ ഫ്രണ്ട്സ്, അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളിപ്പം മൂന്നാറിലെ ഏറ്റവും ഉയരത്തിലുള്ള റിസോർട്ടിലാണ് ആയിരിക്കുന്നത്. ഏകദേശം 5500 അടി നമ്മൾ സീ ലെവലിൽ നിന്ന് 5500 അടിയാണ്. 1600 മീറ്ററോളം ഉയരത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ 1700 മീറ്റർ ആണ്. അതുപോലെ തന്നെയുള്ള ഒരു ടോപ്പ് സ്റ്റേഷൻ തന്നെയാണ് ഇതും. അപ്പർ സൂര്യനെല്ലിയിലാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട്, കൊളുക്കുമലയുടെ അടിവാരത്താണ്. ഓ ഫ്രണ്ട്സ്, നമ്മുടെ റൂം കാവേരി എന്നുള്ള പേരുള്ള റൂമാണ്. ഓരോ റൂമിനും ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. ഈ റൂമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്പാർട്ട്മെൻ്റ്, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് എന്ന് നമുക്ക് വിളിക്കാം. യൂറോപ്യൻ സ്റ്റൈലിലുള്ള റൂംസാണ്. അതായത് റൂമിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള വ്യൂസും ഉണ്ട്. അതുമാത്രമല്ല, ഇവിടുത്തെ ഈ വലിയ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആനയിറങ്കൽ ഡാമും ഇപ്പുറത്ത് നമുക്ക് മീശപ്പുലിമലയും ടീ ഗാർഡനും. ഇതേ റൂം നോക്കിക്കേ, വിത്ത് കിച്ചൺ ഫെസിലിറ്റീസ് ഉള്ള റൂമാണ്, അടിപൊളി റൂമാണ്. അപ്പം ഇത്രയും വലിയ സ്പേഷ്യസായിട്ടുള്ള റൂം നിങ്ങൾക്ക് ഏത് ഹോട്ടലിൽ പോയാലും ഒരിക്കലും കിട്ടത്തില്ല. ഇത്രയും വലിയൊരു ബാൽക്കണിയും സെറ്റപ്പും ഇതിവിടെ നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ വലിയൊരു മുഖമുദ്രയാണ്. അപ്പോൾ നമ്മുടെ റൂമാണ്, റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അപ്പം നല്ലൊരു കിച്ചൺ കബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത്യാവശ്യം ചെറിയ ഒരു കിച്ചൺ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നല്ലൊരു ഫ്രിഡ്ജും ഇവിടെ ഉണ്ട്. പിന്നെ ഡൈനിങ്ങിനിവിടെ ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ വ്യൂ ആണ് ഭാരം. ഈ റൂമിൽ നിന്നുകൊണ്ടുള്ള കിടിലൻ വ്യൂസാണ് ഈ കാണുന്നത്. എന്നാ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ വ്യൂസാണ്. കൂൾ ക്ലൈമറ്റാണ്. മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി, ഇപ്പം ഫുള്ള് മൂടും. കോംപ്ലിമെൻ്ററി ടീ കോഫി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഹീറ്ററുണ്ട്, ഇലക്ട്രിക് ഹീറ്റർ, കേറ്റിലെ മിനറൽ വാട്ടർ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. പിന്നെ ബെഡ്റൂം, സൂപ്പർ റൂമാണ്. ഈ ബെഡ്റൂമിൽ കിടന്നുകൊണ്ടുള്ള വ്യൂസാണ് അപാരം. ഉണ്ടോ വ്യൂ? ഉണ്ടോ കിടിലൻ വ്യൂ അല്ലേ? ഒരു സോണിയുടെ ബ്രാൻഡഡ് ടി വിയും നല്ലൊരു ബെഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. ഡ്രസ്സിങ് മിററുണ്ട്, ചെയറ്, ഹാങ്ങേഴ്സ്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പുറത്ത് നമുക്ക് തുണിയിടാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ബാത്ത് ടവൽസ്, കബോർഡ്സ്, ബാത്റൂം. ഇതാണ് നമ്മുടെ ബാത്റൂം. അപ്പോൾ അടിപൊളി ഒരു ബാത്റൂമും കൂടെ ആണ്. നമുക്ക് ഷവർ സ്പേസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ടോയ്ലറ്റും സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഹാൻഡ് വാഷും, കോംപ്ലിമെൻ്ററി സോപ്പുണ്ട്, ഷാമ്പു കാര്യങ്ങളെല്ലാം ഉണ്ട്, ബ്രഷും എല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ കാഴ്ചയെന്നറിയാം റൂമിൽ നിന്നുണ്ട്. അതേ, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ, സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയിൽ നല്ല തണുപ്പും കാറ്റും, എന്താ വ്യൂ എന്നറിയാം. ആശുപത്രി കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മനസ്സും ശരീരവും എല്ലാം ഒന്ന് റിലാക്സിങ് മൂഡായിത്തീരും. അടിപൊളി വ്യൂ ആണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളും. മീശപ്പുലിമലയാണ് അപ്പുറത്തെ മോളിൽ കാണുന്നത്. മഞ്ഞ് മൂടിയിരിക്കുന്നവർ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കപിത്താൻസ് ബംഗ്ലാവ് റിസോർട്ടിലെ ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. നല്ല കിടുക്കാച്ചിയൊരു അനുഭവമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ടിരുന്നിട്ട് എന്താ പറയുക, ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക, ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്.
അടിപൊളിയാണ് കേട്ടോ, എന്തോ വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളി, സൂപ്പർബ്, വാവ്, ബ്യൂട്ടിഫുൾ. പിന്നെ ക്ലോസ് റെസ്റ്റോറൻറ്റും ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇപ്പം കാറ്റും തണുപ്പൊന്നും വേണ്ട, ജസ്റ്റ് കാഴ്ചകൾ കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാം. അപ്പം ഇതിൻ്റെ അകത്തൂടെ നല്ല വ്യൂ ഇങ്ങനെ കാണാം. എന്ത് മനോഹരം അല്ലേ, ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ. അടിപൊളി, ഒരു ചൂട് ചായ കൂടെ കുടിക്കുമ്പോൾ കിടുക്കാച്ചിയായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ തണുപ്പത്ത്, ഈ നല്ല തണുത്ത കാറ്റും തണുത്ത അന്തരീക്ഷത്തിൽ മൂന്നാറിലിൻ്റെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചായ, നമ്മുടെ കപ്പിത്താനസ് റിസോർട്ടിലെ സ്പെഷ്യൽ ചായ കുടിക്കുന്ന ഒരു അനുഭവം ഭയങ്കരമാട്ടോ. കിടുകാച്ചി ചായ, സൂപ്പർ ചായ, അടിപൊളി ചായ. അപ്പം ഈ ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്, കിടലം വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കപ്പിത്താനസിലെ സ്റ്റാഫ്സാണ്. അപ്പം നമ്മുടെ ഷെഫ്, ഷെഫിൻ്റെ പേരൊന്ന് പറഞ്ഞോ. അനീഷ്, എൻ്റെ പേര് തന്നെയാണല്ലോ, സെയിം പിച്ച്. അതുപോലെ നമ്മുടെ മാത്യു ചേട്ടനാണിത്, ഇവർ രണ്ടും ഇവിടുത്തെ സ്റ്റാഫ്സാണ്. ഞാൻ പറയാം, നല്ല ചായയാണ്, നല്ല നല്ല സൂപ്പർ ചായ കേട്ടോ. ഇങ്ങനെ ഒരു ആംബിയൻസ് ചായ കുടിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു അതൊരു പ്രത്യേക അനുഭവമാണ്. അപ്പം അടിപൊളിയാണ്. വൺസ് കപ്പിത്താനസ് റിസോർട്ടിൽ വന്ന് നോക്കുക, വന്നിട്ട് കൊള്ളത്തില്ലെങ്കിൽ എന്ത് തരുവാണെങ്കിലും വിളിച്ചോ, ധൈര്യമായിട്ട് എഴുതിക്കും, നെഗറ്റീവാണെങ്കിലും ധൈര്യമായിട്ട് എഴുതിക്കും. പക്ഷേ അത് എഴുതാനുള്ള ഇട വരത്തില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ സൂപ്പറാണ്, റൂംസ് ആണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും ചായ ആണെങ്കിലും ഫുഡാണെങ്കിലും. തണുത്ത കാറ്റും ചൂട് ചായയും, മലയാളികളൊക്കെ പറയത്തില്ലേ, മഴ ചായ ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന പോലെ. ഇത് മഴയില്ല, പക്ഷെ മഞ്ഞ്, തണുപ്പ്, കാറ്റ്, ചായ, ജോൺസൺ മാഷില്ല, സഞ്ചാരി ട്രാവൽ വേൾഡും നമ്മുടെ കപ്പിത്താനസ് റിസോർട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കപ്പിത്താനസ് റിസോർട്ടിലെ വ്യൂ ആണ്, ഒരു രക്ഷയില്ല, നല്ല കിടുക്കാച്ചി വ്യൂ, നല്ല കാറ്റും നല്ല തണുപ്പും, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതെ, മീശപ്പുലിമല കണ്ടോ, മഞ്ഞ് മൂടി നിൽക്കുക. ഇത് ഈ മരത്തിന് നേരെ കാണുന്നതാണ് മീശപ്പുലിമല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കപ്പിത്താനസ് റിസോർട്ടിൽ വൈഡ് ബാബിക്യൂവിനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ കപ്പിത്താനസ് റിസോർട്ടിലെ മാനേജറാണ്, ഞാൻ പരിചയപ്പെടുത്തില്ല, മുമ്പേ ജീപ്പ് ഓടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു, പക്ഷെ പരിചയപ്പെടുത്തിയില്ല. നമ്മുടെ കപ്പിത്താനസ് റിസോർട്ടിലെ മാനേജറാണ്, അദ്ദേഹത്തിൻ്റെ പേര് സോണറ്റ്, സോണറ്റ് പുനൂസ് എന്നാണ്. അപ്പം അദ്ദേഹമാണ് നമ്മൾ എന്നോട് ക്ഷണിച്ചതും. അപ്പോൾ അദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ചാണ് നമ്മൾ വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ആസ്റ്റിലും ഇത് ആർഷിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ബാബിക്യൂ ഒന്ന് ചെയ്യാൻ പോകണം, നല്ല തണുപ്പത്ത് എന്താ പറഞ്ഞ ഒരു ബാബിക്യൂ അല്ലേ.
അപ്പോൾ ഇവർ പറയുന്നത് ഈ റിസോർട്ടിലാണ് ഏറ്റവും നല്ല വ്യൂ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല വ്യൂ ഇടുന്നത്. അത് തന്നെയാണ് ശരിക്കും എൻ്റെ ഒരു അനുഭവത്തിലും വന്ന് കണ്ടപ്പം നല്ലൊരു വ്യൂ ആണ്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റും നല്ല അടിപൊളി. ഇപ്പം വിൻ്റർ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ UKയിലോ അല്ലെങ്കിൽ ലേലഡാക്കിലൊന്നും പോകേണ്ട കാര്യമില്ല, നേരെ നമ്മുടെ മൂന്നാർ, സ്വന്തം മൂന്നാറിലേക്ക്, കേരളത്തിൻ്റെ സ്വന്തം മൂന്നാറിൻ്റെ സൂര്യനെല്ലി കപ്പിത്താൻസ് റിസോർട്ടിലേക്ക് വന്നാൽ മതി. നല്ല വ്യൂ ഉണ്ട്, എന്താ പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിവിടുന്ന് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. അപ്പോൾ ഈ ഒരു തണുപ്പ് മാറ്റാൻ വേണ്ടിയാണ് ബാബിക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഇപ്പോൾ കോഴിയെ പൊരിക്കാൻ ഇങ്ങനെ നിർത്തി പൊരിക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി. അപ്പോൾ ഈ ചൂട് നമുക്കും കായാം, ബാബിക്കുമുള്ള സെറ്റപ്പ് ആയി. തണുപ്പത്തെ ചൂട് ചിക്കൻ. ഇപ്പോൾ ആരെ പാട്ട് പാടുന്നത്? അപ്പൊ നമ്മുടെ ഷെഫ് അനീഷ്, എന്റെ പേര് തന്നെ കേട്ടോ, നെയ്യാണോ? എന്റെ കൊളസ്ട്രോൾ കൂട്ടും. അപ്പൊ എന്തായി ബ്രോ, ഇതിലായോ? ആയി വരുന്നല്ലേ. ഇപ്പൊ നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ട്, ട്രോളി ക്യാമ്പ് ഫയർ ആണ്. ഇത് നമുക്ക് മാറ്റാവുന്ന സാധനമാണ്. ഇവിടെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണിത്. ഭയങ്കര കാറ്റാണ്, നല്ല തണുത്ത കാറ്റും. എൻ്റെ ഇങ്ങനെ ക്യാമ്പ് ഫയറും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ക്യാമ്പ് ഫയർ മാത്രമല്ല കേട്ടോ, പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. പക്ഷെ പാട്ട് നിങ്ങളൊക്കെ എനിക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇടുന്ന പാട്ടിൻ്റെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ടൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ച് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാബിക്യു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനീഷും നമ്മുടെ മാത്യൂസ് ചേട്ടനും അതും കൊണ്ട് ഇനി മേളി വന്നു. അപ്പോൾ ക്യാമ്പ് ഫയറും ബാബിക്യും. എന്തൊക്കെയാട്ടെ ഫുഡ്? ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്. ഓ, ഗ്രാൻഡ് ആയിട്ടാണല്ലോ. ചപ്പാത്തി, അപ്പോൾ നല്ല ചൂട് ചപ്പാത്തി. അയ്യവ, പൊറോട്ട പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ടയുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്ത അടിപൊളി സൂപ്പർ. അപ്പോൾ സൂപ്പർ പൊറോട്ടയാണ്, നല്ല ചെറിയ കോയിൻ പൊറോട്ട അടിപൊളിയാണ്. പിന്നെ ബാബിക്യൂ നന്നായിട്ടുണ്ട്. ഫുഡെല്ലാം സൂപ്പറാണ്, ഫുഡും ആംബിയൻസും ഒരു രക്ഷയില്ല. നല്ല തണുത്ത കാറ്റ്, എന്താ പറയുക,
നല്ല നമ്മളല്ലേ മണാലിയൊക്കെ പോയിരിക്കുന്ന ഇല്ല.